ഹലോ, അപ്പം നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് വിലങ്ങൻകുന്നിൻ്റെ കാഴ്ചകൾ കാണാനായിട്ടാണ്. Let's enjoy. അപ്പം നമ്മുടെ അമല ഹോസ്പിറ്റൽ കഴിഞ്ഞ് റൈറ്റിലേക്ക് പോന്ന് കഴിഞ്ഞാലാണ് ഈ വിലങ്ങൻകുന്നിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ കുന്നിൻ്റെ മുകൾ ഭാഗം വരെ നമുക്ക് വണ്ടിയിൽ പോകാവുന്നതാണ്. നമുക്ക് തൃശ്ശൂരിലെ ഇപ്പോൾ ഏത് ദിശയാണെങ്കിലും, ഇപ്പോൾ തെക്ക് വടക്കായാലും വടക്ക് പടിഞ്ഞാറായാലും ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും നമ്മുടെ ഈ കുന്നിൻ്റെ ഷേപ്പ് വിലങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് വിലങ്ങൻകുന്ന് എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ വിലങ്ങൻകുന്നിൽ എത്തിക്കഴിഞ്ഞു. അപ്പം നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ₹20 ആണ് ഇവിടെ ടിക്കറ്റിന് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ തന്നെ പാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വണ്ടിയിൽ പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ വിലങ്ങൻകുന്നിലാണ്. നമ്മുടെ അമല ഹോസ്പിറ്റൽ, തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ വിലങ്ങൻകുന്നിലെത്തും. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഈ പ്ലേസിൽ നമ്മുടെ കുട്ടികളുടെ പാർക്കായാലും അതുപോലെ തന്നെ ഒരുപാട് സീനറികൾ കാണാനുണ്ട്. ഞാൻ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇതിവിടുത്തെ സ്റ്റേജ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മറ്റു കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആഹാ, അതിമനോഹരമായ കാഴ്ച നിങ്ങൾ കണ്ടോ. ഒരു പ്ലാവാണ് അത് കണ്ടോ, ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷേ ആ പ്ലാവിൻ്റെ വണ്ണം നോക്കി നമ്മുടെ ആമി ആകെ ക്ഷീണിച്ചു കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ടൗൺ കംപ്ലീറ്റ് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്കിവിടെ നോക്കിയാൽ തന്നെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏസ്, അങ്ങനെ നമ്മുടെ പാർക്ക് എവിടെയാന്ന് നോക്കിക്കൊണ്ടാണ് നമ്മുടെ ആമി നടക്കുന്നത്. നമ്മൾ നമ്മുടെ പാർക്കിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ പാർക്കിൽ എല്ലാ തര ഐറ്റംസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എമൗണ്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ എവിടെയാന്ന് നോക്കാം. എങ്ങനെയാണ് ഇവിടെ ഓരോ ഐറ്റംസിൽ കയറാനുള്ള ചാർജ് എന്ന് നമുക്കറിയണല്ലോ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ടിക്കറ്റ് കൗണ്ടർ കണ്ടുപിടിച്ചു. ഇവിടെ 60 മീഡിയ 60 മൂവി ഒക്കെ ഉണ്ട് കേട്ടോ. അതൊരു ടിക്കറ്റ് കൗണ്ടറാണ്. അതുപോലെ തന്നെ അപ്പുറത്തൊരു ടിക്കറ്റ് കൗണ്ടർ കാണുന്നുണ്ടോ നിങ്ങൾ?
ഓരോ ഐറ്റംസിനും 30, 40, 50 എങ്ങനെ റേറ്റാണ് വരുന്നത്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ദൂരെയൊക്കെ പാർക്കിൽ പോകുമ്പോൾ കാണുന്ന പോലെ തന്നെ എല്ലാ ഐറ്റംസും നമ്മുടെ വിലങ്ങൻകുന്നിലുണ്ട്. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ മിക്കി മൗസ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് കയറാനായിട്ട്, 50 rupees ആണ്. അപ്പോൾ ഇതിൽ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പാർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു പേയബിൾ ആണ്. ഇതുപോലെ തന്നെ പേ ചെയ്യാതെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സാധാരണ പാർക്കും നമ്മുടെ ഈ കുന്നിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ വിലങ്ങൻകുന്നിൽ കാണുന്ന ഈ സ്റ്റാച്യു വളരെ ഫേമസ് ആണിത്. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഈ കുന്നുകളിലേക്കുള്ള വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വഴികളൊക്കെ കണ്ടെത്തിയിരുന്നത് ഇത്തരം ആളുകളായിരുന്നു. അപ്പോൾ നമ്മുടെ വിലങ്ങൻകുന്നിൽ ഒരാൾക്ക് കയറാനായിട്ട് 20 rupees ആണ് വരുന്നത്. 20 rupees പിന്നെ എക്സ്ട്രാ നമ്മുടെ പാർക്കിങ്ങും. പാർക്കിംഗ് ആണെങ്കിൽ നമ്മുടെ ഗേറ്റിൻ്റെ മുന്നിൽ നമുക്ക് പാർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുന്നിൻ്റെ ഇതുവരെ കയറ്റാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലെ കാഴ്ചകൾ പിന്നെ കണ്ടു. അപ്പോൾ ഓരോന്നിനും നമുക്ക് ടിക്കറ്റ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 30, 40, 50 അങ്ങനെയായിട്ട് എമൗണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് വരുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ അടിപൊളി പാർക്കാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല വ്യൂ പോയിൻറ്റ്സ് നമുക്കിവിടെ കാണാം. പുന്നേ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റാച്യു അത്രയും ഫേമസ് ആണ്. ഈ ഒരു സ്റ്റാച്യുവിൻ്റെ മുന്നിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇനി എല്ലാവരും നമ്മുടെ വിലങ്ങൻകുന്ന് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ വിലങ്ങൻകുന്ന് വിസിറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞ് ഫ്രീ ആയിട്ട് നമുക്ക് കയറാൻ പറ്റാവുന്ന പാർക്ക്. അപ്പോൾ വിലങ്ങൻകുന്നിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം വരാത്തവരുണ്ടെങ്കിൽ വരിക. നല്ല അടിപൊളി സ്ഥലമാണ്, കുട്ടികളായിട്ട് വന്ന് എൻജോയ് ചെയ്യാം.